ജാച്ചസ് ബ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ പറയാൻ പോകുന്ന ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് ഞാൻ ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നു. വേറെ ഒന്നുമല്ല, വണ്ടർ ചോപ്പർ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റാണിത്. ഇത് നമ്മുടെ കിച്ചണിലേക്കൊക്കെ ഭയങ്കരമായിട്ട് യൂസ്ഫുള്ളാവുന്ന ഒരു പ്രൊഡക്റ്റാണിത്. നമുക്കിത് സവാള അതുപോലെ തന്നെ വെജിറ്റബിൾസ് അങ്ങനെ ചെറിയ ചെറിയ നൈസായിട്ടുള്ള കഷ്ണങ്ങളാക്കാൻ നമുക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു പ്രൊഡക്റ്റാണിത്. കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് സവാള കരിയുമ്പോൾ കണ്ണേരിച്ചിൽ അങ്ങനെ ഉള്ള ഇതുണ്ടോ, അപ്പോൾ അതിലൊക്കെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റും കൂടിയാണിത്. ഇത് ആമസോണിൽ നിന്നാണ്. നമുക്കിത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് ഉണ്ട്. താല്പര്യമുള്ള ലിങ്ക് കയറി തന്നെ ഐറ്റം വാങ്ങാൻ പറ്റും. നമുക്ക് ആമസോണിലുണ്ട്, ഫ്ലിപ്കാർട്ടിലും ഉണ്ട്. അതുപോലെ ജസ്റ്റ് ഇതിനെക്കുറിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് പരിചയപ്പെടുത്തി തരാം. ക്യാഷ് പ്രൊഡക്റ്റ് ഇതാണ്. പ്രൊഡക്റ്റ് നമ്മുടെ വണ്ടർ ചോപ്പർ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ഇതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വലിച്ചു വിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ബ്ലേഡുകൾ കിടന്ന് പ്രൊട്ടക്ഷൻ ചെയ്യാവുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ഇത് നൈസായിട്ട് നമുക്ക് കിട്ടും, കഷ്ണമായി കിട്ടും. നമ്മുടെ ഉള്ളിലത്തെ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം. ബ്ലേഡ് എന്ന് പറഞ്ഞാൽ നല്ല മൂർച്ചയുള്ള നല്ല ബ്ലേഡാണ്. കാണാൻ പറ്റുന്ന തോന്നുന്നു. നമ്മൾ ജസ്റ്റ് ഇറക്കി വയ്ക്കുക. അതുപോലെ തന്നെ ഇതൊരു ക്ലിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ വലിച്ചു വിടണതിനനുസരിച്ചാണ് നമ്മുടെ ഈ വൈറ്റ് ഇത് ഉള്ളിൽ കിടന്ന് കറങ്ങുക. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ബ്ലേഡ് കിടന്ന് ഉള്ളിൽ ഇതാവുന്നത്. നമ്മൾ മിക്സിയൊക്കെ ഉപയോഗിക്കില്ല. അതുപോലെ തന്നെയാണ് ഇത് ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനുള്ളിലിടാം. ജസ്റ്റ് ഒന്ന് വലിച്ചു വിട്ട് കഴിഞ്ഞാൽ നമുക്ക് അതേപോലെ നൈസായിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് കിട്ടും. നമുക്ക് എന്തായാലും ഫസ്റ്റ് ടൈം യൂസ് ചെയ്യാനേക്കാട്ട് മുമ്പ് തന്നെ ചെറിയൊരു സവാള നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഹലോ ഗായ്സ്, ഞാനിപ്പോൾ സവാളയും കത്തി എടുത്തിട്ടുണ്ട്. അത് വേറെ ഒന്നുമല്ല, തോട് പുളിക്കാനാണ്. തോട് പുളി കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ചെറുതായിട്ടൊന്ന് കാണിച്ചു നോക്കാം. അപ്പോൾ നമ്മുടെ സവാള റെഡി ആയിട്ടുണ്ട്. നമുക്ക് എങ്ങനെയാവുമെന്ന് അറിയില്ല. നമ്മൾ എന്തായാലും ഇതിന് സെൻറ്ററാക്കിയിട്ട് ഇടുന്നത് നല്ല കട്ടിയിലിട്ട് ഞാൻ ചിലപ്പോൾ ശരിയായില്ലെങ്കിൽ നമുക്കറിയില്ലല്ലോ. ഫസ്റ്റ് ടൈം നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തായാലും ചെയ്ത് നോക്കാം. സവാള സാധാരണ നമ്മൾ കത്തിക്കരിയണ പോലെ തന്നെ തോട് പൊളിച്ച് സൈഡ് മൊത്തം ഇതാക്കി അതുപോലെ രണ്ടിനും ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് ആദ്യമായിട്ട് ചെയ്യുന്നത് ഓരോന്നിട്ട് ചെയ്യുന്നുള്ളൂ. സവാള നമ്മുടെ രണ്ട് കഷ്ണമായിട്ടുണ്ട്. ഇനി രണ്ട് കഷ്ണമാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ. എന്തായാലും ഈ പ്രൊഡക്റ്റിലേക്ക് നമ്മൾ ഇട്ട് നോക്കട്ടെ. നമ്മൾ എന്തായാലും എങ്ങനെ ഉണ്ടാവും സവാള പ്രൊഡക്റ്റിനുള്ളിലേക്ക് ഇടാൻ പോവുകയാണ്. ഇനി വെറുതെ വെച്ചാൽ കൊടുത്താൽ മതിയെന്ന് തോന്നുന്നുണ്ട്. എനിക്കും അറിയില്ല, ഞാൻ ഫസ്റ്റ് ടൈമിൽ യൂസ് ചെയ്യുന്നു. നമുക്ക് എന്തായാലും ചെയ്ത് നോക്കാം. ലോക്ക് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോ നൈസായിട്ട് വലിച്ചു നോക്കട്ടെ. ആദ്യത്തെ ഒന്ന് ചെയ്യുമ്പോൾ ചെറിയൊരു കട്ടി ഉണ്ട് കേട്ടോ, നല്ല ടൈറ്റ് നല്ല ഇഞ്ഞ് കിട്ടാനായിട്ട് കുറച്ച് പാടുണ്ട്. മുറിയണൊക്കെ ഉണ്ട്, പക്ഷെ അങ്ങോട്ട് കുറച്ച് കട്ടി ഉണ്ട് തോന്നുന്നു. കൊണ്ടോ എന്തായാലും നമുക്ക് ചെയ്തു പോകാം. കുറച്ചു നേരം ഇങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. ആദ്യത്തെ ഒരു കട്ടി ഉണ്ടാവില്ല. അത് കഴിഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ വലിച്ചു വിട്ടാൽ മതിയാവുമെന്ന് വിചാരിക്കുന്നു. നമ്മള് മുട്ട വറക്ക അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ നമ്മൾ ചെറിയ ചെറിയ കഷ്ണമായിട്ട് കിട്ടില്ല. അതേപോലെ കിട്ടിയിട്ടുണ്ട്. ഞാൻ എന്തായാലും പ്ലേറ്റ് കിട്ടി കാണിച്ചു തരാം. അതിനു മുമ്പ് മറ്റേ സവാള കഷ്ണം കൂടി നമ്മൾ എന്തായാലും ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ വെറുതെ ഇതിലേക്ക് വെറുതെ ഇട്ടാൽ മതി കേട്ടോ. മിനിറ്റ് വെച്ച് സവാള രീതിയിൽ നമുക്ക് തീർക്കാൻ പറ്റും. ഗായ്സ്, അപ്പോൾ നമ്മുടെ സവാളയൊക്കെ റെഡി ആയിട്ടുണ്ട്. ചെറിയ ചെറിയ കഷ്ണം ചരിക്കണില്ല, ഞാൻ പ്ലേറ്റ് കിട്ടിട്ട് ചരിച്ച് കാണിച്ചു തരാം. എന്തായാലും ഗായ്സ്, നമ്മുടെ സവാള അരിഞ്ഞതാണ് ഇത്. ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണമായിട്ട് നമുക്ക് കിട്ടും. ഞാൻ അത് ചില്ലി പ്ലേറ്റൊക്കെ ഇട്ട് ചെയ്യാമെന്ന് ചോദിച്ചാൽ ചില്ലി പ്ലേറ്റ് ഇട്ട് കഴിഞ്ഞാൽ വെള്ളം വെള്ളം ആയി കഴിഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ നിങ്ങൾക്ക് എന്തോരം കഷ്ണം എന്തോരം ചെറിയ ചെറിയ കഷ്ണത്തിലാണ് വന്നതെന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ അത് കാരണം അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ സ്റ്റീൽ പ്ലേറ്റിലെടുത്തത്.
ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് അടിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത ദിവസം വേറെ വീഡിയോ മേ വരും. അതുവരെ ബൈ.